ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇല്ലസ്ട്രേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു മെനു കാർഡ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ അതിലേക്കായി ഞാൻ ഈ ആർട്ട് ബോർഡ് ക്ലോസ് ചെയ്യുന്നു. പുതിയൊരു ആർട്ട് ബോർഡ് ഫയൽ മെനുവിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് നെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ മെനു കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആർട്ട് ബോർഡ് നമ്പർ ഒന്ന് തന്നെയാണ്, ഒരു ആർട്ട് ബോർഡ് എനിക്ക് ആവശ്യമുള്ളൂ, ഒന്ന് തന്നെയാണ്. ഇവിടെ ഞാൻ സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് 28 കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് 21 കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രിന്റിംഗ് അളവിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓറിയന്റേഷൻ ഇതിൻ്റെ വൈഡ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ബ്ലീഡ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ മുന്നേ പഠിച്ച വർക്കുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന സമയത്ത്, വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത്, പ്രിന്റിങ്ങിന് പോകുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിൽ നിന്ന് ഒരു പോർഷനും കട്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലീഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലീഡ് ഇവിടെ കൊടുത്തു. കളർ മോഡ് CMYK തന്നെ സെലക്ട് ചെയ്യുന്നു. പ്രിന്റിംഗ് അളവായതുകൊണ്ട്, പ്രിന്റിങ്ങിന് വേണ്ടി ആയതുകൊണ്ട് CMYK സെലക്ട് ചെയ്യുന്നു. ഇവിടുത്തെ റെസൊല്യൂഷൻ റാസ്റ്റർ എഫക്ട്സിലെ ഹൈ റെസൊല്യൂഷൻ ഇവിടെ 300 ആണ് കാണുന്നത്. ഞാൻ ഹൈ റെസൊല്യൂഷൻ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലൊരു ആർട്ട് ബോർഡ് ഞാൻ കൊടുത്ത അളവിൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 28-21 സെൻറ്റിമീറ്ററിൽ ഇവിടെ കിട്ടിയിട്ടുണ്ടാകും. ഇനി അടുത്തായി ചെയ്യേണ്ടത് ഇതിൻ്റെ മാർജിൻ സെറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓഫ്സെറ്റ് പാത്ത് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് പേജിൻ്റെ അളവിൽ ഒരു റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് പേജിൻ്റെ അളവിൽ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുന്നു. ആർട്ട് ബോർഡിൻ്റെ സൈസിലാണ് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഓബ്ജക്റ്റ് മെനുവിൽ ഇത് സെലക്ട് ചെയ്യുക. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓബ്ജക്റ്റ് മെനുവിൽ പാത്ത് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓഫ്സെറ്റ് പാത്ത് സെലക്ട് ചെയ്യുക. അവിടെ ഓഫ്സെറ്റ് ഞാനിവിടെ എനിക്ക് 1 സെൻറ്റിമീറ്ററാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. അപ്പം -1 സെൻറ്റിമീറ്ററാണ് ആർട്ട് ബോർഡിനുള്ളിലേക്കാണ് പാത്ത് വരേണ്ടത്. അതുകൊണ്ട് -1 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഗൈഡ് ലൈനാക്കി മാറ്റണം. പുറമേക്കുള്ള ആ റെക്റ്റാങ്കിൾ ഇനി ആവശ്യമില്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഈ കാണുന്ന റെക്റ്റാങ്കിളിനെ ഞാൻ വ്യൂ മെനുവിൽ പോയി ഗൈഡ്സിൽ മേക്ക് ഗൈഡ്സ് കൊടുത്ത് ഗൈഡ് ലൈനാക്കി മാറ്റി, വീണ്ടും അവിടെ തന്നെ വ്യൂ മെനുവിൽ ഗൈഡ്സിൽ ലോക്ക് ഗൈഡ്സ് കൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ലോക്കായിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്ത് തുടങ്ങാം. അതിലേക്കായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ മെനു കാർഡിൽ 3 ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് മെനു ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിലെ ഒരു 3 ഐറ്റം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ഐറ്റത്തിന് 3 പിക്ചർ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബോക്സിൽ നിന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഒരു 3 സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സർക്കിൾ ഫസ്റ്റിൽ വരയ്ക്കുന്നു. അതിൻ്റെ ഫിൽ കളർ റൺ ചെയ്യുന്നു. ബോർഡർ കളർ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഞാൻ എടുക്കുന്നു. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു കോപ്പി ഇവിടെ എടുക്കുന്നു. ആ കോപ്പിയെ കുറച്ചൊന്ന് വലുതാക്കി വെക്കുന്നു. ഇതിനേക്കാളും കുറച്ചുകൂടെ സൈസ് ഒന്ന് വലുതാക്കി വെക്കുന്നു. ഇപ്പോൾ 2 സർക്കിളായിട്ടുണ്ട്. ഇനി എനിക്ക് 1 സർക്കിളൂടെ ഇവിടെ ആവശ്യമുണ്ട്. വീണ്ടും ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് 1 സർക്കിളൂടെ എടുക്കുന്നു. അതിനെ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വെക്കുന്നു. ഈ ഒരളവിലേക്ക് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. നമുക്കിതിൻ്റെ ഈ ആർട്ട് ബോർഡിൻ്റെ പുറത്തേക്ക് കാണുന്ന പോർഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ, നമ്മൾ മുന്നേയുള്ള വർക്കുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽ തന്നെയാണ്, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അതിനുശേഷം സെലക്ഷൻ ടൂൾ എടുത്ത് എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. 3 സർക്കിളും ഈ റെക്റ്റാങ്കിളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ പോർഷൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഈ കാണുന്ന റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 3 സർക്കിൾ വന്നിട്ടുണ്ട്. 2-ാമത്തെ സർക്കിളിനെ ഞാൻ ഇതിൻ്റെ ചേർത്ത് ഒരു ഷേപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ഫസ്റ്റ് ആദ്യം കാണുന്ന സർക്കിളിനടുത്ത് ചേർത്ത് ഇങ്ങനെ ഒരു 2-ാമത്തെ സർക്കിൾ, അത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് ഒരു സർക്കിൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നിൽക്കുന്ന ഈ 3 സർക്കിൾ നോക്കുക, എല്ലാം സെപ്പറേറ്റ് സർക്കിളാണ്. അപ്പോൾ ഈ 3 സർക്കിളിലും ഞാൻ ഫസ്റ്റ് സർക്കിളിലെ ഒരു പിക്ചറാണ് ആഡ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇതിൻ്റെ സെക്കൻഡ് സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഞാനൊരു ഗ്രേഡിയൻ്റ് കളർ അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു ഗ്രേഡിയൻ്റ് കളറാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അറേഞ്ചിൽ
സെൻഡ് ടു ബാക്ക് കൊടുക്കുക. അതിനുശേഷം ഈ പുറമേക്ക് കാണുന്ന ഈ സർക്കിൾ ഇതിന്റെ ബോർഡർ കളർ കട്ട് ചെയ്ത് കളയുക. ബോർഡർ കളർ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഞാൻ കൊടുത്തു. ഇതിന്റെ പുറമേക്ക് നിൽക്കുന്ന ലാസ്റ്റ് സർക്കിളിൽ അതിനെ സെലക്ട് ചെയ്യുക. അതിലൊരു ബോർഡർ കളർ മാത്രം മതിയാവും. അപ്പൊ ഞാൻ ഇവിടെ ബോർഡർ കളർ ഓപ്ഷനിൽ നിന്ന് ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ തിക്നെസ് 1 തന്നെയാണ് വേണ്ടത്. 1 തിക്നെസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന സർക്കിളിലേക്ക് എനിക്കൊരു ഇമേജ് പ്ലേസ് ചെയ്യണം. അപ്പൊ ഈ നിൽക്കുന്ന സർക്കിളിന്റെ ഷേപ്പുകൾ നമുക്ക് താഴെ കീഴേക്കും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കുന്നു. ഞാൻ മൊത്തം സെലക്ട് ചെയ്യുന്നു. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി ഇവിടെ സൂക്ഷിക്കുക. അതിനുശേഷം ഇതിനുള്ളിൽ നിൽക്കുന്ന ഈ സർക്കിൾ മാത്രം സെലക്ട് ചെയ്ത് അതിനുള്ളിലേക്ക് ഒരു പിക്ചർ ആഡ് ചെയ്യുക. ആ ലൈക്കായി ഫയൽ മെനുവിൽ നിന്ന് പ്ലേസ് എന്ന് പറയുന്ന കമാൻഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പിക്ചർ ആഡ് ചെയ്യുക. റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മെനു കാർഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ബർഗറിൻ്റെ ഇമേജ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. സൈസ് കുറച്ച് വലിയ സൈസിലാണ്, ഹൈ റെസൊല്യൂഷനുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ഞാനിതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി വയ്ക്കുന്നു. ഇത്രയും സൈസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുന്നു. ഈ ഒരു പോർഷൻ ഇതിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ ആ റെക്ടാങ്കിൾ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഇമേജിനെ ഇങ്ങോട്ട് നീക്കി പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ പുറത്തേക്ക്, പേജിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നത് ഉള്ളിലുള്ള പോർഷൻ അത്രയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നിൽക്കുന്ന ഈ സെലക്ഷനുള്ളിൽ വരുന്ന അത്രയും പോർഷനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് നീക്കി വെച്ചു കൊടുക്കുക. ഈ സർക്കിളും ഈ ഇമേജും സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. അപ്പോൾ അത് മാസ്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഇമേജിന് ബോർഡർ വേണമെങ്കിൽ ഒരു ബോർഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ബോർഡർ കളർ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു വൈറ്റ് ബോർഡർ ഞാൻ സെലക്ട് ചെയ്യുന്നു. എൻ്റെ ബോർഡർ തിക്നെസ് കൂട്ടിക്കൊടുക്കുന്നു. ഇവിടെ വിൻഡോ മെനുവിൽ നിന്ന് നമുക്ക് ബോർഡർ സെലക്ട് ചെയ്യാം. സ്ട്രോക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ഞാൻ സ്ട്രോക്ക് ഓപ്ഷൻ കൊടുക്കുന്നത് നമ്പർ 2 ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇമേജാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഓൺ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ എങ്ങനെയാണോ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്, ആ പ്ലേസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. കുറച്ചൊരു ചെറിയ സൈസിലാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെയും കൂടെ വെക്കുക. മുകളിലേക്ക് വേണം. അപ്പോൾ താഴെ ഒരു ചെറിയ അളവിൽ കൊടുക്കുന്നു. ഈ ഒരു ഷേപ്പിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കുള്ള സർക്കിളും അവിടെ പ്ലേസ് ചെയ്യുക. അതിനായിട്ട് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. മൂന്ന് ഷേപ്പിൽ കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ കോർണർ പോർഷനൊക്കെ നോക്കുക, ഒന്നും പുറത്ത് നിൽക്കരുത്. അതിനനുസരിച്ച് അത് വലുതാക്കണമെങ്കിൽ വലുതാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലും ഇനി ഓരോ ഇമേജുകൾ എനിക്ക് പ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന സർക്കിളിലേക്ക് ഞാനൊരു ഇമേജ് പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു ഇമേജിനെ നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഈ സർക്കിളിനെ സെലക്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇമേജിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം പേജിനകത്ത് കിട്ടത്തക്ക രീതിയിൽ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷമേ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതാണ്ട് പോർഷനും ഈ സർക്കിളിനുള്ളിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സർക്കിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമേജ് സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി താഴേക്ക് ഒരു ഇമേജ് കൂടെ പ്ലേസ് ചെയ്യാനുണ്ട്. ഒരു സാൻഡ്വിച്ചിൻ്റെ ഇമേജാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുന്ന ബ്ലാക്ക് സർക്കിൾ സെലക്ട് ചെയ്യുക. അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഈ ഇമേജിനെ ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ സർക്കിൾ കാണുന്ന ഇത്രയും ഒരു പോർഷനെ ഇവിടെ കിട്ടുള്ളൂ. ബാക്കി കട്ടായി പോകുന്നതാണ്. അപ്പോൾ സർക്കിൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്യുക. ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. അപ്പോൾ അതും അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഇമേജുകൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറമേക്ക് നിൽക്കുന്ന പോർഷനൊന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമല്ല. അതൊക്കെ നമുക്ക് ലാസ്റ്റിൽ കട്ട് ചെയ്ത് കളയേണ്ട പോർഷൻസാണ്. അതൊക്കെ ലാസ്റ്റിൽ ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ആർട്ട് ബോർഡിൻ്റെ സൈസിൽ ഒരു ബ്ലാക്ക് കളർ സെറ്റ് ചെയ്യണം. ആ ബ്ലാക്ക് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സർക്കിൾ ഇവിടുന്ന് വരയ്ക്കുകയാണ്. ആ ബ്ലാക്ക് കളറിനെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് കൊടുക്കും. ഈ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിനെ, ഇപ്പോൾ നമ്മൾ കൊടുത്ത ഈ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിനെ ഞാനൊന്ന് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഒബ്ജക്റ്റിൽ പോയിട്ട് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ഷൻ 2, ഇതിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്കതിനെ അൺലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇനി മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഇതിനെ ലോക്ക് ചെയ്ത് വെക്കുന്നു. ഈ ഒബ്ജക്റ്റ് ഒന്നും ലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമേ ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഈ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ലോക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. നമുക്കിനി ഈ ഒരു ഇമേജിൽ ഒരു സ്ട്രോക്ക് കളർ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൽ സ്ട്രോക്ക് കളർ കൊടുക്കാം. ഞാനൊരു 2 വാല്യൂ സ്ട്രോക്ക് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ കളറ്, ഇപ്പോൾ ഈ ഭാഗത്തും ഞാൻ 2 ആണ് വാല്യൂ കൊടുത്തത്. അതുകൊണ്ട് ഇവിടെയും 2 തന്നെ കൊടുത്തു. ഈ താഴെ നിൽക്കുന്ന ഇമേജിന് നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. സ്ട്രോക്ക് വാല്യൂ 2 തന്നെ കൊടുക്കാം.
അപ്പോൾ ഇമേജിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും വർക്കുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് മാറ്റർ സെറ്റ് ചെയ്യുന്നതാണ്. മാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാറ്റർ ഇങ്ങോട്ട് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മാറ്റർ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഫസ്റ്റിൽ നമ്മുടെ ഈ മെനു, റെസ്റ്റോറൻറ്റ്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ അതൊന്നും അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. എന്തൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേജിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുക, കളർ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വൈറ്റ് കളറാണ് ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ സെൻറ്റർ ചെയ്യുന്നു. സെൻറ്റർ ചെയ്തിട്ട് ഞാൻ അതിനെ ഏറ്റവും ടോപ്പിലായിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെയായിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അതിൽ നോക്കുക, റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന പേര് കുറച്ച് വലിപ്പത്തിൽ വരേണ്ടതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ നെയിമാണ് അവിടെ വരേണ്ടത്. ആ ഒരു വേർഡ് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നു. റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന വേർഡ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ഒരു സൈസിൽ കൊടുക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി സൈസ് വേണമെങ്കിൽ കുറച്ചുകൂടി സൈസ് വലുതാക്കി കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ വരുത്തി കൊടുക്കാം. ഇത്രയൊന്ന് സൈസ് നോട്ട്. റെസ്റ്റോറൻറ്റിൻ്റെ നെയിമല്ലേ, അപ്പോൾ അത് കുറച്ച് കാണത്തക്ക രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത മെനു എന്ന് പറയുന്ന വേർഡ് ഇതേപോലെ ഫോൺ സൈസ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി കൊടുക്കാം. ഒരു 18 സൈസ് കൊടുത്തു. അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതൊന്ന് സെപ്പറേറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പേസ്റ്റ് ചെയ്ത മെനു എന്ന് പറയുന്ന വേർഡിന് ഞാൻ അവിടെ മുകളിൽ തന്നെ കൊടുക്കുക. കുറച്ച് സൈസ് ഒന്ന് വേണമെങ്കിൽ എളുപ്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. കാണുന്ന രീതിയിലൊന്ന് വെക്കുക. അതിൻ്റെ ഫോണ്ട് കളർ, ഓറഞ്ച് കളർ, ഞാനിവിടെ ഓറഞ്ചും ബ്ലാക്കും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സാണ്, അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞ് ഇമെയിൽ അഡ്രസ്സ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ ഉചിതമായ രീതിക്കനുസരിച്ച് അവിടെ എന്താണോ വരേണ്ടത് അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്രയും ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു. ഫോൺ സൈസ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി കൊടുക്കാം. ഈ ഒരു സൈസിലേക്ക് കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ ഇതേപോലെ കുറച്ച് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടത് മാറ്ററാണ്. മെയിൻ ആയിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നതിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ഐറ്റം ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 1 ബർഗർ, 2 ഡെസേർട്സ്, 3 സാൻഡ്വിച്ച്. ഈ 3 ഐറ്റം ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 3 ഐറ്റം ഞാൻ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 3 ഐറ്റം ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇതിൽ ഫസ്റ്റിൽ കൊടുക്കുന്നത് ബർഗറാണ്. അപ്പോൾ ആ ബർഗർ മാത്രം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് വയ്ക്കാം. ഇവിടെ നമ്മൾ സൈസെല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് സൈസ് കൊടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ 21 ആണ് ഇവിടുത്തെ സൈസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. നമ്മൾ ഈ മാർജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടാണ്. ഈ മാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് 1-ാമത്തെ ബർഗർ എന്ന് പറയുന്നതായിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ബർഗർ എന്ന് പറയുന്ന ഈ വേർഡിന് ഞാനൊരു റിവേഴ്സ് കളർ കൊടുക്കുകയാണ്. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുന്നു. വരച്ചിട്ട് അതിലൊരു ഓറഞ്ച് കളർ ഞാൻ ഫില്ല് ചെയ്യുന്നു. അതിനെ ഈ പോർഷനിലായിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ബർഗർ എന്ന് പറയുന്ന വേർഡ് സെലക്ട് ചെയ്യുക. അതിനെ അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഓറഞ്ച് കളറാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കളറിന് മാച്ച് എന്ന് പറയുന്നത് ബ്ലാക്ക് ലെറ്ററാണ്. അപ്പോൾ ഞാൻ അതിനെ സെലക്ട് ചെയ്ത് ബ്ലാക്ക് തന്നെ ഇവിടുന്ന് കളർ ആയിട്ട് കൊടുക്കുന്നു. അതിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ബോൾഡ് ആക്കാം. ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തു. ഈ ബാക്കിയുള്ള ലെറ്ററെല്ലാം ഇതേ സൈസിൽ തന്നെ സെറ്റ് ചെയ്യാം. നമ്മൾ 21 ആണ് ഇതിൻ്റെ സൈസ് അളവ് കൊടുത്തിരിക്കുന്നത്. അതേ 21 സൈസിലേക്ക് തന്നെ ഇതിനെ മാറ്റുന്നു. എന്നിട്ട് ബോൾഡ് ആക്കുന്നു ലെറ്ററിനെല്ലാം. എന്നിട്ടും സെപ്പറേറ്റ് അതും പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 വേർഡ് കൂടെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് നിർത്താനുണ്ട്. അതിനു മുമ്പ് ഇത് നമുക്കൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസൈൻ കൊടുക്കാം. അതിലേക്കായിട്ട് ഞാൻ ഇവിടുന്ന് പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഫിൽ കളർ ഞാൻ ചെയ്യുക. എന്നിട്ട് സ്ട്രോക്ക് കളർ വൈറ്റ് കൊടുക്കുന്നു. വൈറ്റ് കൊടുത്തിട്ട് ഇങ്ങനൊരു പോർഷൻ സെലക്ട് ചെയ്ത് ഇത്രയും ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത്രയും പോർഷനായിട്ട് എനിക്ക് ബാക്കി കിട്ടിയിട്ടുണ്ട്. അതിലെന്ത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ ഒരു ഡിസൈൻ കൊടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ വേണമെങ്കിൽ അതിൻ്റെ അരികിലായിട്ട് അതേ വലിപ്പത്തിൽ തന്നെ ഒരു ലൈൻ ഇതേപോലെ വരഞ്ഞു കൊടുത്ത് അതിനൊരു സ്ട്രോക്ക് ലൈൻ കൊടുക്കാം. ഇങ്ങനെ ഒരു എഫക്റ്റ് കൂടെ കൊടുക്കാം. അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 എഫക്റ്റ് അടുത്തടുത്തായിട്ട് 2 ലൈൻ കൊടുത്ത് അങ്ങനെ ഒരു എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്കും ഇവിടേക്കും നമുക്കൊരു കോപ്പി ആവശ്യമാണ്, റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക. ഇതിനെ ഞാൻ ഒന്ന് ഇവിടെ വേർഡ് കൂടെ വന്നിട്ടുണ്ട്. ആ വേർഡിനെ തിരിച്ച് അവിടെ തന്നെ ഞാനൊരു പ്ലേസ് ചെയ്യുന്നു.
ബർഗേഴ്സ് എന്ന് പറയുന്ന വേർഡിനെ അവിടെ പ്ലേസ് ചെയ്തു. ഈ ഒരു ഷേപ്പുകളെ നമ്മൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫോമിൽ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ആംഗിളിൽ ഒരു 180 ഡിഗ്രി കൊടുക്കുക. കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ നോക്കുമ്പോൾ നമുക്ക് അറിയാം റൊട്ടേറ്റ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് റൊട്ടേഷൻ അളവ് മാറ്റി കൊടുത്ത് സെറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അളവിൽ മതിയെങ്കിൽ ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതിനെ ഇവിടെ മുകളിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. അടുത്തായി സാൻഡ്വിച്ച് എന്ന് പറയുന്ന ലെറ്ററിനെ ഞാൻ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നു. അതിന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളറിവിടെ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇതിനുള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുത്ത് അതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് മാർജിനോട് ചേർന്ന് തന്നെ ഈ ലെറ്ററെല്ലാം സെലക്ട് ചെയ്യുക. ഡെസേർട്സ് എന്തൊക്കെയാണെന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സെൻറ്റർ പോർഷനും കൂടെ ഇവിടെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെയും കൂടെ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് തന്നെ ഒരു കോപ്പി എടുക്കുന്നു. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി എടുക്കുന്നു. ബർഗേഴ്സ് എന്ന് പറയുന്ന വീടിനെ ഒഴിവാക്കുക. ഇവിടെ നമ്മൾ ഒരു സൈഡ് മാത്രമേ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലേക്കും അതേ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെൻറ്റുകൾ എടുത്തിട്ട് കട്ട് ചെയ്യാം. ആ സൈഡിൽ കാണുന്ന പോലെ അത്രയും ബെൻഡിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പം അതിൻ്റെ ഫിൽ കളർ ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കുക. റെക്റ്റാങ്കിളും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക. ഇതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷനിൽ അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കളയുക. ഈ സൈഡും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു രണ്ട് ലൈനും കോപ്പി ചെയ്തെടുക്കുക, പേസ്റ്റ് ചെയ്യുക. അതിന് നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച് ഇതിനെ നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. ആ പോർഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭംഗിയായിട്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കീഴേക്കായിട്ട് നമുക്കൊരു മാറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒബ്ജക്റ്റിനെ കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കണമെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കാം. എന്നിട്ട് അതിൻ്റെ ഡെസേർട്ട് എന്ന് പറയുന്ന വേടിനെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ബ്ലാക്ക് കളറിന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. മാറ്റർ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റാം. അടുത്തായി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മാറ്റർ ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് വെക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന മാറ്ററിൽ നിന്ന് ഒരു പോർഷൻ നമ്മളിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കൺട്രോൾ സി പറഞ്ഞ് കോപ്പി ചെയ്യുക. ഈ ഭാഗത്തായിട്ട് ബർഗറിൻ്റെ പോർഷനിൽ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ എ പറഞ്ഞ് സെലക്ട് ചെയ്യുക. കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് അവിടെ കാണാൻ കഴിയാതെ പോയത്. കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരു 14 വേണമെങ്കിൽ 14 അളവ് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സെലക്ഷൻ കുറച്ചൊന്ന് വലുതാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഡിസ്റ്റൻസ് ലീഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാരക്ടർ മെനുവിൽ പോയിട്ട് ഇവിടുന്ന 16.8 ആണ് ഇപ്പോൾ കാണുന്നത്. ഒരു 18 കൊടുക്കുക. 18 or 21 കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് മാർജിന് കണക്കാക്കി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇവിടെ ഈ 100 എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് കൊടുത്താൽ മതി. ഇപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഐറ്റം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഐറ്റവും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇത്രയും പോർഷൻ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ സി പറഞ്ഞ് കോപ്പി ചെയ്യുന്നു. ഇവിടെ സെൻട്രലായിട്ട് അതും പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ എ പറഞ്ഞ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നു. ലീഡിങ് ചേഞ്ച് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണോ കൊടുത്തത് അതേ മോഡലിൽ തന്നെ കൊടുക്കുക. അവിടെ വെച്ച് വേണമെങ്കിൽ ഒരുമിച്ച് ഈ വർക്കുകളൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ ഒരിക്കൽ കൂടെ പറയാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കും എനിക്ക് മാറ്റർ ഉണ്ട്. അപ്പോൾ ആ റൈറ്റ് സൈഡിലെ മാറ്ററും ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. ഞാൻ ഇത്രയും സെലക്ട് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റിൽ കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു അളവിൽ സെറ്റ് ചെയ്യുന്നു. അടുത്ത ഇനി റൈറ്റ് സൈഡിലേക്കുള്ള മാറ്ററാണ്. റൈറ്റ് സൈഡിലേക്കുള്ള മാറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു മാറ്റർ സെലക്ട് ചെയ്യുക. കൺട്രോൾ സി പറഞ്ഞ് അവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ലീഡിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയും ഇങ്ങനെ മാറി നിൽക്കുന്ന ലെറ്ററിനെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ ഒരു മാറ്റർ ഇത്രയും ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോൾ ഇതിവിടെ നിൽക്കുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ നമുക്കൊരു സൈസ് ഉണ്ട്. അതായത് ഇവിടെ ഈ മാർജിൻ്റെ ഇപ്പുറത്താണ് മാറ്റർ നിൽക്കേണ്ടത്. പക്ഷേ അവിടെ ആ മാറ്റർ നിൽക്കുന്നില്ല. അതിൻ്റെ താഴേക്ക് വരുന്നതെങ്കിൽ ഒന്നുകിൽ സ്പേസ് കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടോട്ടലി ഈ കാണുന്ന ഇമേജ് ഇത്രയും സെലക്ട് ചെയ്യണം. ഇത്രയും സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കാണുന്ന ഇത്രയും ഓബ്ജക്റ്റുകളെ മുകളിലേക്ക് കൊണ്ടുപോവുക. ഈ വേർഡിനെയും സെലക്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോവുക. ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒരു വേർഡ് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. അത് അവരുടെ പെർമിഷൻ അനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ താഴെയുള്ള ഇമേജിനെ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിനെ ഒരു വേർഡ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കളയുന്നു.
അല്ലെങ്കിൽ നമ്മൾ ഈ താഴെയുള്ള ഇമേജിനെ ചെറുതാക്കിയിട്ട് ഇതേപോലെ താഴോട്ട് കുറച്ച് നീക്കിയതിന് ശേഷം സെറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു വേഡ് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അതൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്, നമ്മുടെ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാൻ പാടില്ല, അതൊക്കെ നോക്കി ചെയ്യുക. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേപോലെ മാർജിനോട് ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ടാകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഡെസേർട്ട് എന്ന് പറയുന്ന വേഡിനെ ഒരു ബോർഡർ കൊടുക്കുകയാണ്. റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ കണക്കാക്കിയിട്ട് ഇങ്ങനെ ഒരു ലൈനിലൂടെ വരയ്ക്കുന്നു. അതിൻ്റെ ഫിൽ കളറിനാണ് ചെയ്യുന്നു, സ്ട്രോക്ക് കളറ് ഓറഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ലൈൻ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ ഡെസേർട്ട് എന്ന് കാണുന്ന വേഡ് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആ ഇമേജും ആ രണ്ട് ലൈനും, അതിനുശേഷം മാത്രമേ ഈ ബാക്കിയുള്ള പോർഷൻ വരാവൂ. അപ്പോൾ അത്രയും പോർഷൻ ഇനി കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാനായിട്ട് ഇവിടെ നിന്ന് സിസർ ടൂള് സെലക്ട് ചെയ്യുക, എന്നിട്ട് രണ്ട് പോയിന്റിലും നമുക്ക് ആവശ്യമായ രണ്ട് പോയിന്റിലും ക്ലിക്ക് ചെയ്ത് കളയുക. അതിനുശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ക്ലിക്ക് ചെയ്ത സെലക്ഷൻ ചെയ്ത പോയിന്റ് മാത്രം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഹൈറ്റ് ആണെങ്കിൽ അല്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് ഒരു റെക്റ്റാങ്കിളൂടെ ഞാൻ വരയ്ക്കുന്നു, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളൂടെ ഇവിടെ വരയ്ക്കുന്നു. അതിനുശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെയാണ് സിസർ ടൂൾ എടുക്കുന്നു. ഈ ഒരു പോയിന്റ് നോക്കി അവിടെ ഒരു ക്ലിക്ക് കൊടുക്കുക, അതേപോലെ തന്നെ ഇവിടെയും ഒരെണ്ണം കൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിന്റിനെ മാത്രം ഡിലീറ്റ് ചെയ്യുക. ഇനി ഇതിനെ മറ്റൊരു എഫക്റ്റ് കൊടുക്കുക. ഈ ഉള്ളിൽ കാണുന്ന റെക്റ്റാങ്കിളിന് ഞാൻ മറ്റൊരു എഫക്റ്റ് കൊടുക്കുന്നു, അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വിൻഡോ മെനുവിൽ പോയി സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ട്രോക്കിൻ്റെ വിൻഡോ വന്നിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു റെക്റ്റാങ്കിളിലേക്ക് ഒരു പ്രത്യേക രീതിയിലൊരു സ്ട്രോക്ക്, ഒരു ഡോട്ട് ലൈനുള്ള സ്ട്രോക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നു. അതിലേക്കായിട്ട് അതിൻ്റെ വെയിറ്റ് ഞാനിവിടെ ഒരു 2 കൊടുക്കുന്നു. അതിനുശേഷം ഈ ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് റൗണ്ട് ക്യാപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഡാഷ്ഡ് ലൈൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അവിടെ ഡാഷ് വാല്യൂ 1 കൊടുത്തു. ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് നമുക്കിവിടെ ആവശ്യമുള്ള സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ വേഡൊന്ന് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ നിന്ന് ആരോ മാർക്ക് കൊടുത്താൽ ഇങ്ങനെ ഡോട്ട് ലൈൻ കൂടി, നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഡോട്ട്സ് കൂടി കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ കൂടുതൽ കൊടുക്കാനും, അപ്പ് ആരെയും ഡൗൺ ആരെയും രണ്ടും സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോട്ട്സ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ കാണുന്ന ഈ സെലക്ഷൻ ലൈൻ പോകാൻ വേണ്ടി ഷിഫ്റ്റ് കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിൾ അങ്ങ് പോവും, പിന്നെ ഡോട്ട് ലൈൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൺട്രോൾ മൈനസ് ചെയ്യുന്നു, ആ ഒരു സെക്ഷൻ മാത്രം ഒരു പ്രത്യേക ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കീഴ്ഭാഗത്തുള്ള ഒരു ചെറിയ ഡിസൈൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഈ മാറ്റർ ഞാൻ തൽക്കാലം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അടുത്ത ഈ കീഴേ കാണുന്ന ഈ ബ്ലാങ്ക് പോർഷനിൽ നമുക്കൊരു 3 ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്കായി ഞാനിവിടെ ടൂൾ ബോക്സിൽ നിന്നും റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുന്നു. അതിൻ്റെ സ്ട്രോക്ക് കളറ് ഫിൽ കളറ് ഞാൻ ചെയ്യുക, സ്ട്രോക്ക് കളർ ഓറഞ്ച് തന്നെ കൊടുത്തേക്ക്. അതിൻ്റെ സ്ട്രോക്ക് തിക്നെസ് ഒരു 1.5 ഉണ്ടെന്ന് കൊടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു സൈസിലേക്ക് ഇവിടെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ഒരു കോപ്പിയുടെ കൺട്രോൾ സി കൺട്രോൾ എഫ് പറഞ്ഞ അതിൻ്റെ പുറത്തു തന്നെ പേസ്റ്റ് ആക്കുന്നു. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു ചെറിയ അളവിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കുക. ഇവിടെ ഒരെണ്ണം ഇങ്ങനെ പ്ലേസ് ചെയ്യുക, തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരെണ്ണം പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ നിൽക്കുന്ന ഡിസൈനുമായിട്ട് ടച്ച് ആവുകയാണെങ്കിൽ ഇത്രയും ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നീക്കി കൊടുക്കുക, ആവശ്യാനുസരണം നീക്കി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇന്നർ 3 റെക്റ്റാങ്കിളും സെലക്ട് ചെയ്യുക. ഇന്നർ കളർ നമ്മൾ ഫിൽ കളർ സെലക്ട് ചെയ്യുന്നു, ഓറഞ്ച് കളർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിലേക്കായിട്ട് ഞാനിവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കി പോർഷനെ കട്ട് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ നമുക്കിത് ലാസ്റ്റ് കട്ട് ചെയ്യാം. ബാക്കി നിൽക്കുന്ന പോർഷൻ എല്ലാം കട്ട് ചെയ്യാനുണ്ട്, ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കട്ടായി പോകും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മാറ്റർ എന്താണെന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാറ്റർ ഇങ്ങോട്ട് എടുക്കാം. ആ മാറ്റർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഹോം ഡെലിവറിയാണ് ഒന്നാമത്തെ കുളത്തിൽ വരുന്നത്. അത് മാറ്റർ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് ആ മാറ്റർ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഒരു വേഡ് അവിടെ പ്ലേസ് ചെയ്യുന്നു. ഈ മാർജിൻ്റെ താഴോട്ട് വരരുത്, മാർജിൻ്റെ ഉള്ളിൽ നിൽക്കുക. ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ലീഡിംഗ് ഒന്ന് കുറച്ച് കൊടുക്കാം, എന്നിട്ട് സൈസ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വയ്ക്കുക. ഇത്രയും സൈസിലേക്ക് അതവിടെ പ്ലേസ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വേഡ് ഓണം ഓഫറും ബെസ്റ്റ് പ്രൈസും രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഫോണ്ട് മാറ്റി കൊടുക്കാം. ഓണം ഓഫർ മാത്രം കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളിതിൻ്റെ ലീഡിംഗ് കൂടെ ഒന്ന് കുറച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന വേഡും കോപ്പി ചെയ്യുക, ഇതിനുള്ളിലായിട്ട് പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി കൊടുക്കാം.
leading adjust ചെയ്തു കൊടുക്കുക അപ്പോൾ അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ബാലൻസ് നിൽക്കുന്ന പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയാനുണ്ട് അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റെക്ടാംഗിൾ ഈ കോർണർ പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് ഈ ആർട്ട് ബോർഡിന്റെ സൈസിൽ ഒരു റെക്ടാംഗിൾ ഇങ്ങനെ വരയ്ക്കുക അതിന്റെ ഫിൽ കളർ നൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് സൂം ഔട്ട് ചെയ്യുക അതിനുശേഷം സെലക്ഷൻ ടൂളും ഉണ്ട് കംപ്ലീറ്റ് ഒബ്ജക്റ്റുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക ഉള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക അപ്പോൾ അത് മാസ്കായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് സൂം ചെയ്ത് നോക്കാം രസകരമായ രീതിയിലൊരു മെനു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്തെടുക്കാം ഞാനിതിനെ സേവ് ചെയ്യുന്നു ഫയൽ മെനുവിൽ നിന്നും സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഡെസ്ക്ടോപ്പ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ PDF ആയിട്ട് ഞാൻ സേവ് ചെയ്യുന്നു മെനു കാർഡ് എന്ന പേരിൽ സേവ് ചെയ്യുന്നു സേവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ നോക്കുക ഇവിടെ പ്രിസർവ് ഇല്ലസ്ട്രേറ്റർ എഡിറ്റിംഗ് കാപ്പബിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല അതുകൊണ്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുക സെലക്ട് ചെയ്തതിന് ശേഷം സേവ് PDF എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് നമുക്ക് സേവ് ആയ മാറ്റർ ഒന്ന് കാണാം ഡെസ്ക്ടോപ്പിൽ മെനു കാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ ചെയ്ത മെനു കാർഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ചുറ്റും നമുക്കൊരു നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലീഡ് ഓപ്ഷനും ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വർക്കുമായിട്ട് നമുക്ക് കാണാം നമസ്കാരം.